Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashrafi rasulillah wa ala alihi wa sahbihi al-faizina birtullah amma ba'd. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എന്നും ക്ലാസുകൾ മുടങ്ങാതെ കാണുന്നവർക്കും മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും ജീവിതത്തിൽ ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭൂമിലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെയും എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്ത് എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അവരുടെ സ്വപ്നങ്ങളുമൊക്കെ പെട്ടെന്ന് നീ നിറവേറ്റിക്കൊടുക്ക് റബ്ബേ. ഈ ദുആയിൽ പങ്കെടുത്ത് ആമീൻ പറയുന്ന ആ നാവ് കൊണ്ട് മരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കു റബ്ബേ. നാം എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു തആല ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്ന് നമ്മൾ എല്ലാ ആളുകളുടെയും പല പ്രശ്നങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും അറിയാനും സാധിക്കുന്നത് കടം എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. മറ്റ് ഏത് പ്രശ്നങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും കടം വന്നുപോയി കടക്കിണിയിൽ കുടുങ്ങിപ്പോയി എന്നതാണ്. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയതായിരിക്കും, പിന്നെ അത് വീട്ടാൻ കഴിയാതെ വലിയ കടക്കിണിയിൽ കുടുങ്ങി കടക്കാർ വന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത്. ഈ രൂപത്തിൽ കടത്തിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത്. ഏത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കടത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ച് ചോദിക്കുന്നത്, അതുപോലെ വീഡിയോയുടെ താഴെ കമൻറ്റായി ചോദിക്കുന്നത്, കടം വീടി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം ഉസ്താദ് എന്നാണ്. ആളുകളുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% ആളുകളും കടക്കിണിയിൽ കുടുങ്ങിയവരാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുപോലെ ഒരുപാട് ആളുകൾ കടക്കിണിയിൽ കുടുങ്ങി വിഷമിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ കടം വീടി കിട്ടി നല്ല സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയുള്ള നല്ലൊരു ഇസ്ലാമിക പരിഹാരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. ഞാൻ ഈ പറഞ്ഞു തരുന്ന രൂപത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ തന്നെ 100 കോടി കടമുണ്ടെങ്കിലും എത്ര തന്നെ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു തആല കാണിച്ചു തരികയും കടം വീടിക്കിട്ടുകയും ചെയ്യും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടത്തെപ്പറ്റി ഇസ്ലാം പറഞ്ഞത് കടം കൊടുക്കൽ സുന്നത്തുള്ള കാര്യമാണ്. ഒരു മനുഷ്യനിക്ക് എന്തെങ്കിലും സാമ്പത്തികമായ രീതിയിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് കടം ചോദിക്കാം. അതിന് യാതൊരു വിരോധവുമില്ല നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിൽ. അങ്ങനെ ആരെങ്കിലും കടം ചോദിച്ച് അവർക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ അത് സുന്നത്തുള്ള കാര്യമാണ്, ദീനുസ്ലാമിൽ കൂലിയുള്ള കാര്യമാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും 2 പ്രാവശ്യം കടം കൊടുത്തു കഴിഞ്ഞാൽ 1 പ്രാവശ്യം സദഖ കൊടുക്കുന്നതിൻ്റെ കൂലി അവനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ഇസ്ലാമിൽ അതിന് യാതൊരു എതിരുമില്ല. ഇസ്ലാം അത് നിരോധിച്ച ഒരു കാര്യമല്ല, ഇസ്ലാമിൽ അത് അനുവദനീയമാണ്. മാത്രമല്ല, അത് ഇബാദത്താണ്, അത് സുന്നത്തുള്ള കാര്യമാണ്, അത് അള്ളാഹുവിൻ്റെ അടുക്കിൽ കൂലിയുള്ള ഒരു കാര്യമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേസമയം ഒരു ആവശ്യവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ കടം വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഉറപ്പോടുകൂടി ആ കടം വാങ്ങിയാൽ പിന്നീട് അത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഉറപ്പുള്ള ഒരാൾക്ക്
ഒരിക്കലും കടം വാങ്ങൽ ഇസ്ലാമിൽ അനുവദനീയമല്ല. അതേസമയം ഒരു മനുഷ്യന് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് വന്നു, കടം വാങ്ങൽ നിർബന്ധിതനായി. അങ്ങനെ അവൻ കടം വാങ്ങി, പക്ഷേ പിന്നീട് അവന് ആ കടം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കുള്ള ഒരു ഇസ്ലാമിക പരിഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാനസികമായ സംതൃപ്തിയും സന്തോഷവും കളിയാടുന്ന ഒരു ജീവിതം ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. വലിയ വീടും വലിയ വാഹനവും കോടികൾ നിറഞ്ഞുകിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുമാണ് ഐശ്വര്യം എന്ന് തെറ്റിദ്ധരിച്ചവർ ഉണ്ടാകും. എന്നാൽ അറിഞ്ഞുകൊള്ളുക, മാനസിക സംതൃപ്തിയും സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാണ് യഥാർത്ഥ ഐശ്വര്യ ജീവിതം എന്ന് പറയുന്നത്. അത്തരം ഐശ്വര്യപൂർണമായ ജീവിതം നമുക്ക് ലഭ്യമാകണം. അതിനുവേണ്ടി നമ്മുടെ കടബാധ്യതകളെല്ലാം തീർന്നു കിട്ടണം. സാമ്പത്തികമായ അഭിവൃദ്ധി വന്നുകൊണ്ട് ധനികനാവാനും അതുപോലെ തന്നെ ഐശ്വര്യവാനാവാനും മുത്തുനബി തങ്ങൾ പറഞ്ഞ ഈ മാർഗം നിങ്ങൾ സ്വീകരിക്കുക. കടങ്ങൾ കൊണ്ട് നീ പ്രയാസപ്പെടുന്നുണ്ടോ? അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടോ? എങ്കിൽ നീ ഈ ആത്മീയ മാർഗം മുറുകെ പിടിച്ചുകൊള്ളുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ജുമാ ദിവസം അഥവാ വെള്ളിയാഴ്ച ദിവസം ഇത് 70 തവണ ചൊല്ലുക. അല്ലാഹുമ്മ ഖഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഅനിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഖഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഅനിനി ബിഫളിക അമ്മൻ സിവാക് എന്ന ദുആ 70 തവണ ഉരുവിട്ടാൽ അടുത്ത ജുമാ എത്തുന്നതിന് മുമ്പേ അള്ളാഹു അവനെ ധനികനാക്കി മാറ്റിയിരിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി തങ്ങൾ പറഞ്ഞു, അലിയെ, നിനക്ക് ഞാൻ കുറച്ച് വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. ആ വാചകങ്ങൾ ജുമാ ദിവസം 70 തവണയും അതുപോലെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 7 തവണയും ചൊല്ലിയാൽ ഉഹുദ് പർവ്വതത്തിനോട് സമാനമായ കടബാധ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അള്ളാഹു അത് വീട്ടിത്തരുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദുആയാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അള്ളാഹുമ്മ ഖഫിനി ബിഹലാലിക അൻ ഹറാമിക്. അള്ളാഹുവെ, നീ നിഷിദ്ധമാക്കിയതിൽ നിന്ന് നീ അനുവദിച്ചുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ നീ പൂർത്തിയാക്കി തരണേ. വഅഅനിനി ബിഫളിക അമ്മൻ സിവാക്, നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്ന് നിരാശ്രയത്വം നൽകണം നാഥാ എന്നാണ് ഈ ദുആയുടെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, എല്ലാ വെള്ളിയാഴ്ചയും 70 തവണ ഇത് ചൊല്ലുക. അതുപോലെ തന്നെ എല്ലാ നിസ്കാരശേഷവും 7 തവണയും ചൊല്ലുക. ഇങ്ങനെ ചൊല്ലിയാൽ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കടങ്ങൾ തകർന്നടിയും, അതുപോലെ തന്നെ നമ്മൾ ഐശ്വര്യവാനാവുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെല്ലാവരും ഈ ദുആ ഈ വെള്ളിയാഴ്ച മുതൽ ചൊല്ലിത്തുടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു തആല സാമ്പത്തികം, ഐശ്വര്യം, സമാധാനപൂർണമായ ജീവിതം, അതുപോലെ തന്നെ കടമില്ലാത്ത ജീവിതം നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.